عمرم. പപ്പായ ഉണ്ടോ? പപ്പായ വിരിയുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. പപ്പായ എങ്ങനെ വളരുന്നത് നമുക്ക് നോക്കാം. നനഞ്ഞ മണ്ണിൻ്റെ അകത്ത് വിത്തിട്ട് അത് കുഴിച്ചിട്ടിട്ട് വെള്ളം ഒന്ന് നനച്ചു കൊടുക്കുക. വളർന്ന് വളർന്ന് വരും. ഇതിപ്പോൾ ഒരു തൈ, ചെറിയ തൈ, അങ്ങനെ വളർന്ന് വലുതാവും. ഇത് ഒരു തൈ, വലിയ ഒരു തൈ, വളർന്ന് വലുതായി മുട്ടൊക്കെ വരാറായി. മുട്ടിപ്പോൾ വലിയാറായില്ല, ചെറിയ മുട്ട് വന്നിട്ടുണ്ട്. അതെ, കാണാമോ? കാണുന്നു അല്ലേ? നമുക്ക് ഇതിൻ്റെ കുറച്ച് വിളുതിലേക്ക് നമുക്ക് പോവാം. ദാ വിളുത്, നമുക്ക് എത്തത്തില്ല അവിടെ കൈ, അതുകൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കാണാം അവിടെ പൂ ഉണ്ടെന്ന്. പൂ വരിഞ്ഞിട്ടുണ്ട്. കാണാമോ? ഇത് അതിൻ്റെ മുകളിലുള്ളതാണ്. ഇത് പൂ വരിങ്ങി കായായി വരുന്നതാണ്. പൂ മുകളിലുണ്ട്, കായും കാണുന്നുണ്ടോ? അടുത്ത നമുക്ക് ഇതിനെക്കാട്ട് വലിയ പപ്പായയിലേക്ക് പോവാം. ഇതാണ് വലിയ പപ്പായ. ദാ ഇത് ലീഫ്, അതിൻ്റെ അടിയിൽ റൂട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റെമ്മ്, അത് ഫ്ലവേഴ്സ് ഫ്ലവർ, പിന്നെ ഒരു ഫ്രൂട്ട്. മൂന്ന് ഫ്രൂട്ടുണ്ട്. നമുക്ക് വലിയ പപ്പായ മരം കാണാൻ പോയാലോ? പാ നമുക്ക് പോവാം. ഇതാണ് വലിയ പപ്പായ മരം. അതെ, കുറേ കായകളുണ്ട്. കാണാമോ അല്ലേ? അത് വളരെ ഹൈറ്റിലായതുകൊണ്ട് ഇതിൽ നിന്നൊരു പപ്പായ പറിച്ചിട്ട് അതിൽ നിന്ന് വിത്തെടുത്ത് മുളപ്പിച്ചാലോ? അപ്പോൾ നമുക്ക് പറിക്കാൻ വേണ്ടി ഒരു കമ്പ് എടുത്ത് കുത്തിയാലോ? അപ്പോൾ നമ്മൾ വലിയൊരു കമ്പ് എടുത്തിട്ടുണ്ട് കുത്ത. പപ്പായ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇനി നമുക്ക് പോകാം. നമ്മളൊരു പപ്പായ പറിച്ചിട്ടുണ്ട്, ഇനി നമുക്ക് ഈ പപ്പായ ഒന്ന് മുറിച്ച് നോക്കാം. അതിനായി നമ്മൾ കത്തി എടുക്കാം. അപ്പം മുറിച്ചിട്ടുണ്ട്, അതെ, നിറച്ച് വിത്തുണ്ട്. അതെ, ഈ വിത്തൊന്ന് നമുക്ക് മുളപ്പിക്കാം. പപ്പായയുടെ വിത്തൊന്ന് എടുത്തു നോക്കാം. അതിനായി നമ്മൾ പാത്രം എടുക്കുന്നു. ഇപ്പം നമ്മൾ പപ്പായയുടെ വിത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മുളപ്പിക്കാം. പോകാം. നമ്മളൊരു പാത്രം എടുത്തിട്ട് പഞ്ഞി നനച്ച് വെച്ചു, എന്നിട്ട് വിത്തിട്ട്, വിത്തിട്ടതിന് ശേഷം വെള്ളം നനച്ച് കൊടുക്കുക. ഇതോ ഒന്നാം സ്റ്റേജ്. രണ്ടാം സ്റ്റേജ് എന്തോ സംഭവിക്കും നോക്കാം. ഇതാണ് രണ്ടാം സ്റ്റേജ്. നിങ്ങൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കിക്കേ. വിത്ത് രണ്ടായിട്ട് പൊട്ടിയിട്ടുണ്ടല്ലേ, നോക്കിക്കേ. ആ ചിലത് മുളച്ചിട്ടും ഉണ്ട്. ഇനി ഇത് രണ്ടാം സ്റ്റേജ്. മൂന്നാം സ്റ്റേജ് എന്തോ സംഭവിക്കും നോക്കിയാലോ. ഇതെന്തോ സംഭവിക്കുന്ന, ആ ഇതിന് വേര് വന്നിട്ടുണ്ട്. ഇത് മൂന്നാം സ്റ്റേജ്. നാലാം സ്റ്റേജ് എന്തോ സംഭവിക്കും നോക്കിയാലോ. ആ ഇതിൽ സ്റ്റെമ്മ വന്നിരിക്കുന്നത്.
മൂന്നാം സ്റ്റേജിൽ സ്റ്റെം, ഇത് നാലാം സ്റ്റേജാണ്. അഞ്ചാം സ്റ്റേജ് എന്തോ സംഭവിക്കും നോക്കാം. ഇതിൽ കുറച്ചൊക്കെ ഇല വരുന്നുണ്ട്, ഇതിന് കുറച്ചൊക്കെ ഇല വരുന്നുണ്ട്, നോക്കിക്കേ. ശരിയല്ലേ? ഇനി ഇത് അഞ്ചാം സ്റ്റേജ്. ഇനി ആറാം സ്റ്റേജ് എന്തോ സംഭവിക്കും നോക്കാം. ഇത് മൊത്തം വിരിയാറായി. ഇതിൻ്റെ തണ്ടിൻ്റെ അറ്റത്ത് കണ്ടവരെ ഇല ഇല വിരിഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതിൻ്റെ തല വിരിഞ്ഞത്? കണ്ട ആറാം സ്റ്റേജ്. ഇത് നിങ്ങൾക്കെല്ലാം വീട്ടിലിരുന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെയാണോ കിട്ടിയത്? ആണല്ലേ. ഇതുപോലെ മറ്റു വിത്തുകൾ വെച്ച് നിങ്ങൾ ചെയ്യണേ. അടുത്ത വീഡിയോയായി ഞാൻ വീണ്ടും വരാം. അതുവർക്ക് എല്ലാവർക്കും ടാറ്റാ.